കർത്താവിൻ്റെ വലിയ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ദൈവവചനവുമായി നമുക്കൊന്നു ചേരുവാൻ കർത്താവ് നൽകിയ ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി സ്നേഹവാനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഫിലിപ്പിയാ ലേഖനം 2:1 വാക്യത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. 2 നമുക്ക് കടന്നു വരാം. ഫിലിപ്പിയാ ലേഖനം 2:2 ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ വല്ല ആർദ്രതയും മനസ്സലിവും ഉണ്ടെങ്കിൽ നിങ്ങൾ ഏകാത്മാവുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐകമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവീൻ. ജയിലിൽ കഴിയുന്ന പൗലോസിൻ്റെ സന്തോഷത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി 4 പ്രത്യേക കാര്യങ്ങളെ വിശുദ്ധ പൗലോസ് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ 4 കാര്യങ്ങളും ഒരു സമൂഹത്തിൻ്റെ ഐക്യത്തിന്, ഒരു സമൂഹത്തിൻ്റെ സ്ഥായിയായ നിലനിൽപ്പിന്, ദൈവകൃപയിലുള്ള മുന്നേറ്റത്തിന് വളരെ അനിവാര്യമായിട്ടുള്ള വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഈ വാക്യം നമ്മൾ വളരെ കാര്യമായി പഠിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ്. സഭകളിലും കൂട്ടായ്മകളിലും കുടുംബത്തിലും ഐക്യം സ്ഥാപിക്കുവാൻ ഈ 4 ഫോർമുല, ഈ 4 വസ്തുത, ഈ 4 വിഷയങ്ങൾ ഉണ്ടായിരിക്കുന്നത് വളരെ അനുഗ്രഹമാണ്. അതുകൊണ്ട് ഐക്യതയുടെ നിലനിൽപ്പിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവരും അതിനുവേണ്ടി ഏതറ്റം വരെയും പോകുന്നവരാണ് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരുമെന്ന് ഞാനങ്ങ് വിശ്വസിക്കുകയാണ്. അതിന് പകരം പ്രതികാരം ചെയ്തും പോരടിച്ചും വഴക്കടിച്ചും തമ്മിൽ തമ്മിൽ സ്പർദ്ധ ജനിച്ചും ജനിപ്പിച്ചും നമ്മൾ നമ്മുടെ ആയുസ് പാഴാക്കി കളയുന്നവർ അല്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞോട്ടെ, അങ്ങനെ ഞാൻ ചിന്തിച്ചോട്ടെ, ദൈവം അതിനായി എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. എന്താണ് ഈ ഐക്യം നിലനിർത്തിക്കൊണ്ടുപോകാൻ അനിവാര്യമായിട്ടുള്ള ഘടകങ്ങൾ? ഐക്യം നിലനിർത്തുക എന്ന് പറയുന്നത് വളരെ ത്യാഗമേറിയ ഒരു കാര്യമാണ്. അതിനകത്ത് നിരാശ അനുഭവിക്കുന്നവർ കാണും. ഐക്യതയ്ക്ക് പോയതുകൊണ്ട് വന്ന നഷ്ടങ്ങൾ ഇന്നിന്നത് എന്ന് ചിന്തിക്കുന്നവരും പറയുന്നവരും എന്നോടൊപ്പം കണ്ടേക്കാം. എന്തെല്ലാം നിർവചനങ്ങളും എന്തെല്ലാം അർത്ഥങ്ങളും ഈ വാക്കിന് നമ്മൾ കൽപ്പിച്ചാലും ദൈവവചനം ഒരിക്കലും പൊളി പറയുന്നതല്ല. അത് പറയുന്ന ചില സത്യങ്ങളുണ്ട്, ആ സത്യങ്ങളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. അതിനകത്ത് ഒരു ശ്രീഭണ്ണാരം പോലെ നിറഞ്ഞിരിക്കുന്ന വിഭവങ്ങൾ ഐക്യതയുടെ നിലനിൽപ്പിന് വേണ്ടി വിശുദ്ധ പൗലോസ് നമുക്ക് നൽകുന്നുണ്ട്. എന്താണത്? നമുക്കൊന്നായി ചിന്തിക്കാം. 1 ഏക മനസ്സുള്ളവരായിരിക്കണം എന്നുള്ളതാണ്. അഥവാ ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാനും ആലോചിക്കാനും സംസാരിക്കാനും അവസരം കിട്ടുമ്പോൾ ഏകകണ്ഠമായ ഒരു തീരുമാനവും പങ്കുചേരലും ഏത് പ്രസ്ഥാനത്തിൻ്റെയും കുടുംബത്തിൻ്റെയും വ്യക്തിയുടെയും ഐക്യതയുടെ നിലനിൽപ്പിന് ഒഴിവാക്കാൻ കഴിയാത്തതാണ്, ഒഴിവാകാത്തതാണ് എന്നും നമ്മൾ ഓർക്കണം. നമുക്കറിയാം ഒരു കാര്യം, നമ്മൾ നമ്മുടെ സഭയിൽ, അതല്ലെങ്കിൽ നമ്മുടെ കൂട്ടായ്മയിൽ, അതല്ലെങ്കിൽ നമ്മൾ ഉൾപ്പെടുന്ന ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൽ ഒരഭിപ്രായം വന്നാൽ ആ അഭിപ്രായത്തിൻ്റെ ഗുണദോഷങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്.
അതിന് ഇന്ന ദോഷമുണ്ട്, അതിന് ഇന്ന പ്രകാരം ഗുണവുമുണ്ട്. അങ്ങനെ ഗുണദോഷങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടതിന് ശേഷം നമ്മൾ ആ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കുകയാണ്. ആ തീരുമാനത്തെ വിയോജിച്ചവരും യോജിച്ചവരും ഒരുപോലെ അംഗീകരിക്കാൻ കാണിക്കുന്ന മനോഭാവമാണ് യുനാനിമസ് ഡിസിഷൻ എന്ന് പറയുന്നത്. അത് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവമക്കളെ, സഹിഷ്ണുത അല്ലെങ്കിൽ സഹനം ഏറ്റെടുക്കാൻ മനസ്സുള്ളവർക്ക് മാത്രമേ ഈ മേഖലയിൽ ജയിക്കാനായിട്ട് കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ തോറ്റിരിക്കും. നമുക്ക് ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിച്ച് മുൻപോട്ട് നാം ഗമിക്കേണ്ടതിന് ഒഴിവാക്കാൻ കഴിയാത്തതാണ് അഭിപ്രായങ്ങളുടെ ഏകഭാവം, അഭിപ്രായങ്ങളുടെ സമന്വയനം. ചില ചില കാര്യങ്ങളിൽ വിയോജിപ്പുണ്ടെങ്കിലും അല്ല മുഴുവൻ കാര്യങ്ങളോട് വിയോജിപ്പുണ്ടെങ്കിലും സഭയുടെ, വ്യക്തികളുടെ, കുടുംബത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി ഒരുമിച്ചുള്ള തീരുമാനത്തോടും അഭിപ്രായത്തോടും കൂടി മുൻപോട്ട് പോകുമ്പോഴാണ് കാര്യങ്ങൾ ധരിപ്പിക്കാൻ സാധിച്ചു, കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു. അങ്ങനെ ബോധ്യപ്പെടുത്തുകയും അറിയിക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്ത ആ വിഷയത്തിൻ്റെ മേലുള്ള നമ്മുടെ വ്യക്തിപരമായ അഭിപ്രായം എന്താണ്? നമ്മൾ പലപ്പോഴും അതിൻ്റെ മീതെ വിയോജിപ്പുള്ളവരാണ്, യോജിപ്പില്ലാത്തവരാണ്. അഭിപ്രായങ്ങൾ വേണം ആണായാൽ എന്ന് വരെ ചിന്തിക്കുന്നവരുണ്ട്. സ്ത്രീയെന്ന പുരുഷനെന്ന വിവേചനമില്ലാതെ ഏത് കാര്യത്തിൻ്റെ മേലും അവസരവും അനുവാദവും കിട്ടിയാൽ നമ്മുടെ അഭിപ്രായങ്ങൾ പറയാൻ മടിക്കരുത്. അത് ഏക പാപത്തോടെ ഭവനത്തിൻ്റെ നിലനിൽപ്പിന്, നമ്മൾ പാർക്കുന്ന ഭവനത്തിൻ്റെ ആരോഗ്യത്തിന്, നമ്മൾ പാർക്കുന്ന ആ മനോഹര വീടിൻ്റെ അനുഗ്രഹീതമായ മുൻഗമനത്തിന് എല്ലാം ഇതനിവാര്യമാണ്. ആകയാൽ പ്രിയ ദൈവമക്കളെ, ഏക മനസ്സ് നമ്മൾ നമ്മിൽ സൃഷ്ടിക്കണം. നമ്മൾ നമ്മുടെ മനോമുഖരങ്ങളോട് സംസാരിക്കണം. പ്രതികാരത്തിന് എനിക്ക് താല്പര്യമില്ല, പ്രതികാരം ചെയ്യാൻ എനിക്ക് യാതൊരു തീരുമാനവുമില്ല, അത് ചെയ്യരുത് എന്നാണ് എൻ്റെ ആഗ്രഹം. ഇങ്ങനെ പറയാൻ സാധിക്കുന്നവനാണ് ഒരു ദൈവവൈതൽ. ഇങ്ങനെ പറയേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് നിശ്ചയമായി ഏക മനസ്സുള്ളവരായി തീരട്ടെ. പല ഭവനങ്ങളിൽ, പല മാതാപിതാക്കളാൽ, പല സാഹചര്യങ്ങളിൽ വളർന്നു വന്നവരായിരിക്കുമല്ലോ നമ്മൾ ഓരോരുത്തരും. ഏത് സാഹചര്യത്തിൽ നിന്ന് വന്നവരായാലും, ഏത് സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരായാലും, ഐകമത്യം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട സൽഗുണമാണ്, ഒരു നല്ല ഗുണവിശേഷണമാണ്. അത് വളരെ മൂല്യമുള്ളതാണ്. അത് നമ്മുടെ സമീപത്തെ മാർക്കറ്റുകളിൽ കിട്ടുമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരു വ്യക്തിയും മറ്റൊരു വ്യക്തിയും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ആ സ്നേഹവും ആ ബന്ധവും ആ കരുതലും നിലനിർത്തിക്കൊണ്ടുപോരാൻ സ്നേഹത്തിൻ്റെ പാശങ്ങളാൽ യാഗപീഠത്തിൻ്റെ കൊമ്പുകളോട് എന്നെ ചേർത്ത് കെട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപൈതലാണോ താങ്കൾ? നിശ്ചയമായും അതങ്ങനെ തന്നെ തുടരട്ടെ. മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാനും പ്രാർത്ഥിക്കാനുമായിട്ടുള്ള ഒരു സമർപ്പണം നമ്മുടെ ആത്മീക ജീവിതത്തിൽ നടക്കട്ടെ. ദൈവമക്കളെ, ദൈവത്തിന് നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം. ജീവിതത്തിൽ തോറ്റുപോകരുത്. നമ്മൾ ഐക്യതയ്ക്ക് വേണ്ടി സ്ഥാപിച്ചെടുക്കേണ്ട നാല് പ്രത്യേക കാര്യങ്ങളെ ഈ അധ്യായത്തിൽ നിന്ന് കടഞ്ഞെടുത്തത് അതുകൊണ്ടാണ്. ഇന്നത്തെ
നമ്മുടെ ആവശ്യത്തിന് ദൈവവചനം ധാരാളം മതിയാകുമല്ലോ. ദൈവവചനം ധ്യാനപൂർവ്വം സ്വീകരിക്കുമ്പോഴാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത്. പ്രിയരെ, ഏക മനസ്സുള്ളവരായിരിക്കണം, ഐകമത്യമുള്ളവരായിരിക്കണം. എന്നാൽ മാത്രമേ സാരമില്ലെന്നെണ്ണി മുൻപോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഒന്ന്, ഏക മനസ്സ്, ഏക ഭാവം. അവിടെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്കത് പിന്നാലെ ചിന്തിക്കാമല്ലോ. ഏക മനസ്സ്, ഏക തീരുമാനം, യുനാനിമസ് ഡിസിഷൻ, ഐക്യത്തിൻ്റെ പ്രകടമായ വ്യക്തമായ ലക്ഷണവും ഇത് തന്നെയാണ്. ഒരു മനുഷ്യൻ്റെ ദൈനംദിനമുള്ള വികാരങ്ങളിലും ഇടപെടലുകളിലും ഒരു ദോഷവും തട്ടാതെ ഈ ഡിവൈസിൻ്റെ മുൻപിലുള്ള നമ്മളെല്ലാവരും അനുഗ്രഹിക്കപ്പെടേണ്ടതിന് കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കാമല്ലോ. ഏക മനസ്സുള്ളവരായിരിക്കണം. എന്ത് ചെയ്താലും കർത്താവിനെന്ന പോലെ ചെയ്യുക. അത് നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. അവൻ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ആ ഒരു വസ്തുത മാത്രമാണ്. നമ്മൾ തമ്മിൽ തമ്മിൽ ആലോചിക്കുന്ന ഏത് വിഷയത്തിനകത്തും ഏകകണ്ഠമായ തീരുമാനങ്ങൾ ഉണ്ടാകട്ടെ. അതിനായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം, കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിച്ചു കൊടുക്കാം. രണ്ടാമത്തെ വസ്തുത അവിടെ പറയുന്നത്, നിങ്ങൾ ഏക സ്നേഹം പൂണ്ട്, ഏക സ്നേഹം, ദ സെയിം ലവ്, ഒരേ സ്നേഹം, തമ്മിൽ തമ്മിലുള്ള സ്നേഹം ഒരുപോലെയുള്ളതായിരിക്കണം. സ്നേഹമാണല്ലോ ബന്ധങ്ങളെ യോജിപ്പിക്കുന്നത്. അത് രണ്ടും ഒരേ പ്രകാരത്തിലായിരിക്കണം. എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന വ്യക്തി ബിയെ സ്നേഹിക്കുമ്പോഴും ബി എ എന്ന വ്യക്തിയെ സ്നേഹിക്കുമ്പോഴും ഹൃദയത്തിനകത്ത് ആ സ്നേഹത്തിനൊരു പേരിട്ടാൽ ഒരേ പേരിടണം, ഒരേ അനുഭവമായിരിക്കണം. മറ്റവൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് സ്നേഹിക്കരുത്. മറ്റൊരുത്തിനെ കൊട്ട് നല്ല പാര വെച്ച് കൊടുക്കാനായി സ്നേഹിക്കരുത്. ഞാൻ എൻ്റെ സ്നേഹം നിർവ്യാജ്യമായിരിക്കണം. വിശുദ്ധ പൗലോസ് പറഞ്ഞു, നിങ്ങളുടെ സ്നേഹം നിർവ്യാജ്യമായിരിക്കട്ടെ. കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 13 അധ്യായം. നമ്മുടെ സ്നേഹം നിർവ്യാജ്യമായിരിക്കട്ടെ, കളങ്കമില്ലാത്തതായിരിക്കട്ടെ. കളങ്കമില്ലാത്ത സ്നേഹമാണ് ഏക സ്നേഹം. പ്രൈസ് ദി ലോർഡ്. ഒരേ സ്നേഹം, അത് നിഷ്കളങ്കമായ ഐകമത്യമുള്ള ജീവിതത്തിന് മാത്രം സാധിക്കുന്നതാണ്, ആ വ്യക്തിക്ക് മാത്രം അനുഭവിക്കാൻ പറ്റുന്നതാണ്. അല്ലാത്തതെല്ലാം മാറിപ്പോകുകയും നമ്മൾ തീജ്വാലകളാൽ പരിശോധിക്കപ്പെടുകയും ചെയ്യും. നമ്മളത് വായിക്കുമ്പോൾ നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കുമല്ലോ. ആയതുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ തോറ്റും തളർന്നും പോകാതെ ഏക സ്നേഹം കൊണ്ട് മുൻപോട്ട് പോകണം. ഇന്ന് എവിടെയാണ് സ്നേഹം? അതൊന്നും എങ്ങും കിട്ടാനില്ല. താൻ തന്നെ ജന്മം കൊടുത്ത സ്വന്തം മക്കൾ കുരുന്നു പ്രായത്തിൽ പിതാവിൻ്റെ പാപയുഗമായ വിക്രിയകൾക്ക് ഒരു കുഞ്ഞ് വിധേയമാകേണ്ടി വരുന്നു. പപ്പയെക്കുറിച്ച്, പിതാവിനെക്കുറിച്ച് എന്തെല്ലാം സ്വപ്നങ്ങൾ ആ കുഞ്ഞിന് കാണും. ആ സ്വപ്നങ്ങളെല്ലാം ഉടച്ചു കളയുന്ന ആരാണ്? ആ വ്യക്തി മാത്രമാണ്. സ്നേഹബന്ധങ്ങൾ ഉടഞ്ഞു പോകരുത്, സ്നേഹബന്ധങ്ങൾ തകർത്ത് കളയരുത്. അതെന്തോ ചെയ്യണം, അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ കൂട്ടിയോജിപ്പിച്ച് വിളക്കി ചേർത്ത് ഒരുമിച്ച് പോകേണ്ടതാണ്. ദൈവമക്കളെ, നമ്മൾ എവിടെയായിരിക്കുന്നു ഒന്ന് ചിന്തിക്കണം.
കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം 13-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ സ്നേഹത്തെക്കുറിച്ചുള്ള വളരെ വിശദമായ ചർച്ച തന്നെ നടക്കുകയാണ്. ആദ്യത്തെ വാക്യം, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. 13:4 വാക്യം, സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു, സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നതുമില്ല, ദേഷ്യപ്പെടുന്നുമില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സന്തോഷത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു. അങ്ങനെ അത് മുൻപോട്ട് പോകും. വിശ്വാസ ജീവിതത്തിൽ പതർച്ച വരാതെ പരസ്പരമുള്ള സ്നേഹവും ബന്ധവും നാൾതോറും വർദ്ധിപ്പിക്കണം. അയൽവാസികളുമായി തന്നരുത്, ബന്ധുമിത്രാദികൾ തമ്മിൽ വഴക്കിട്ട് വേർപിരിയരുത്. എല്ലാറ്റിൻ്റെയും അകത്ത് ദൈവത്തിൻ്റെ ആത്യന്തികമായ സ്നേഹം പകരപ്പെടുവാനായി നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാമല്ലോ. പ്രിയ ദൈവമക്കളെ, ഏക സ്നേഹം, ഒരേ സ്നേഹം, ഒരേപോലെയുള്ള സ്നേഹം, അതേ സ്നേഹം, ആദ്യം ലഭിച്ച അതേ സ്നേഹം. നമ്മുടെ കർത്താവ് സ്നേഹിച്ചത് നമ്മുടെ സ്വഭാവത്തിൻ്റെ വൈശിഷ്ട്യം കൊണ്ടല്ല പ്രിയരെ, നമ്മുടെ ശരീരത്തിൻ്റെയോ നമ്മുടെ മനസ്സിൻ്റെയോ യോഗ്യതകളായിരുന്നില്ല അവൻ നമ്മെ തിരഞ്ഞെടുത്തത്. ബലഹീനതകളോടെ, ബലഹീനതയുടെ മധ്യേ കർത്താവ് നമ്മെ തിരഞ്ഞെടുക്കുകയായിരുന്നു. ആ തിരഞ്ഞെടുപ്പ് വളരെ പ്രാധാന്യത്തോടെ കണക്കാക്കി അതിന് വില കൊടുത്ത് നിന്നാൽ ദൈവം നമ്മളെ വാസ്തവമായി അനുഗ്രഹിക്കും. അവൻ അനുഗ്രഹിക്കാതിരിക്കില്ല. ആകയാൽ എന്ത് ചെയ്യണം? ഏക സ്നേഹം വേണം, ഒരേ ഒരു സ്നേഹം. ഈ സ്നേഹത്തിൽ വളർന്നും വർദ്ധിച്ചും നമ്മൾ ഓരോരുത്തരും ഉയർന്നു വരേണ്ടിയിരിക്കുന്നു. നമ്മുടെ വീട്ടിൽ, നമ്മുടെ മക്കളുടെ കാര്യത്തിന്, നമ്മുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി ചെലവിടേണ്ട, നമ്മളെ ഏൽപ്പിച്ച ഒരു പ്രത്യേക സാഹചര്യമുണ്ടല്ലോ, വസ്തുതകളുണ്ടല്ലോ, അതിൻ്റെ മേലൊരിക്കലും തെന്നിപ്പോകാതെ തെറ്റിപ്പോകാതെ വിശുദ്ധിയോടെ നിൽപ്പാൻ സർവശക്തനായ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവമക്കളെ, ഏക സ്നേഹം പോലെയാണ്, ഒരേ ഒരു സ്നേഹം, എല്ലാം സഹിക്കുന്ന സ്നേഹമാണത്, എല്ലാം പൊറുക്കുന്ന സ്നേഹമാണത്, ഏത് പ്രശ്നത്തോടും സാരമില്ലെന്ന് പറയുന്ന സ്നേഹമാണത്, ഏത് ദുഃഖവും ഏത് ഭാരങ്ങളിലൂടെയും കടന്നു പോകുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ സൂക്ഷിക്കപ്പെടുന്ന ഒന്നാണ് വിശ്വാസം എന്ന രണ്ടക്ഷരം. നാം വിശ്വാസത്തോടെ ചേർന്ന് നിന്നാൽ അവൻ നമ്മെ അനുഗ്രഹിക്കാതെ പോകില്ല. രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് തരട്ടെ ഐക്യതയ്ക്ക് വേണ്ടി. ഒന്ന്, നമ്മൾ ഏക മനസ്സുള്ളവരായിരിക്കണം. അഭിപ്രായങ്ങൾ പറഞ്ഞു പറഞ്ഞ് ഭിന്നിച്ച് പിരിയരുത്. അഭിപ്രായങ്ങളുടെ അവസാനം യൂണിറ്റി ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം ഏക സ്നേഹം എന്നുള്ളതാണ്. ദ സെയിം ലവ്, ഒരേപോലെയുള്ള സ്നേഹം, ഒരേപോലെയുള്ള സ്നേഹം. ആ സ്നേഹവും കരുതലും നമ്മളെല്ലാവരെയും ഭരിക്കട്ടെ. നമ്മൾ വായിച്ച ആപ്തവാക്യം ഇതാണല്ലോ, ആത്മാവിൻ്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം കൊണ്ട് ഐകമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. ജയിലിൽ കിടക്കുന്ന പൗലോസിന് ആരെക്കുറിച്ചാണ് വിചാരം?
അവൻ ആരെക്കുറിച്ചാണ് ഭാരപ്പെടുന്നത്? ഒരൊറ്റ ആഗ്രഹം മാത്രം. ആർക്ക് വേണ്ടിയിട്ടാണ് സൂക്ഷിക്കപ്പെടുന്നത്? നമ്മുടെ ജീവിതത്തിലെ സകല വസ്തുതകളും ദൈവം തന്നതേ ഉള്ളൂ. എല്ലാം അവൻ്റെ കരങ്ങളിൽ നമുക്ക് വളരെ വിനയത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, കർത്താവേ, വല്ല ആർദ്രതയും വല്ല മനസ്സിനും ഉണ്ടെങ്കിൽ നിങ്ങൾ ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം കൊണ്ട് ഐകമത്യമുള്ളവരായി നിങ്ങൾ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാക്കുകയും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ സന്തോഷത്തിൻ്റെ പൂർണ്ണത സ്നേഹത്തിൽ ചാലിച്ച് നമുക്ക് ഉപയോഗിക്കാം. അതിനായി കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവേ, ഐകമത്യമോടെ ഐക്യമായ ഒരു കൂട്ടായ്മയായി ജീവിപ്പാൻ അങ്ങയുടെ കൃപ എനിക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടയ്ക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, ഇന്നീ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് വളരെ വിനയത്തോടെ ഏൽപ്പിക്കുന്നു. കർത്താവേ, നീ അതിൻ്റെ മേൽ പ്രവർത്തിക്കണമേ. പൂർണ്ണമായി സഹായിപ്പാൻ കഴിയുന്ന അങ്ങയുടെ കരങ്ങളിലേക്ക് ഈ ഡിവൈസിൻ്റെ മുൻപിലിരുന്ന് വചനം കേൾക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. കർത്താവേ, അവിടുന്ന് കൃപയോടെ കേൾക്കണം, എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദ ലോർഡ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കണം.